നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് അത് തരുന്ന ആ ഒരു സ്മെല്ലിനപ്പുറത്തേക്ക് ചില മെമ്മറീസിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പോയ ചില സ്ഥലങ്ങൾ, ലൈഫിലെ ചില സിറ്റുവേഷൻസ്, നമ്മൾ കടന്നുപോയ ചില അവസ്ഥകൾ, ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരു ഫ്രേഗ്രൻസിന് കഴിയുമെന്നുള്ളത് ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പെർഫ്യൂംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മേസൺ മാജിയലയുടെ. എസ്പെഷ്യലി അവരുടെ റെപ്ലിക്ക ലൈനിലുള്ള ഫ്രേഗ്രൻസസ് എല്ലാം തന്നെ ലൈഫിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം അതിൻ്റെയൊക്കെ മെമ്മറീസ് ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. എത്ര ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആണിതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ മേസൺ മാജിയല റെപ്ലിക്കയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പെർഫ്യൂംസ് ആണ് ബൈ ദ ഫയർ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈവൻ ഇവരുടെ പെർഫ്യൂമിൻ്റെ സ്റ്റൈൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അവർ എഴുതിയിരിക്കുന്നത് മെമ്മറി ഇൻ എ ഫ്രേഗ്രൻസ് എന്നാണ്. ശരിക്കും അത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സത്യമായിട്ടും ഒരു പെർഫ്യൂമിന് നമ്മളെ നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പെർഫ്യൂം സ്മെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കങ്ങനെ കുറേയധികം പെർഫ്യൂംസ് സ്മെല് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് മെമ്മറീസ് വരുന്ന കുറേയധികം പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഫ്രേഗ്രൻസ് ഡിസ്ക്രിപ്ഷനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ബേണിംഗ് വുഡ് ആൻഡ് ചെസ്നട്ട് എന്നാണ്. ഇപ്പോൾ ബേണിംഗ് വുഡ് ആൻഡ് ചെസ്നട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യുന്നത് വിൻ്റർ തന്നെയാണ്. കാരണം വിൻ്ററിലാണ് നമ്മൾ വുഡ് ബേൺ ചെയ്യാറുള്ളത്, ഫയർ പ്ലേസ് യൂസ് ചെയ്യാറുള്ളത്, ചെസ്നട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാറുള്ളത്, ഇതൊക്കെ വിൻ്ററിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസൊക്കെ നമ്മൾ മലയാളികൾക്ക് കേരളത്തിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് തണുപ്പൊക്കെ വരാറുണ്ടെങ്കിൽ പോലും ഒരു വിൻ്ററോ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ടിങ്ങനെ തീ കായേണ്ട അവസ്ഥയൊക്കെ അങ്ങനെ വരുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിൻ്റർ എന്തായാലും വരില്ല, സ്നോയും വരില്ല. എന്നാലും ഒരു ഫയർ പ്ലേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ മൂന്നാറിലോ അല്ലെങ്കിൽ ടൂറ് പോയപ്പം ഊട്ടി കൊടൈക്കനാലിലോ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലാതെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ കേരളത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് എന്തായാലും വളരെ കുറവായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് സമ്മർ വിൻ്റർ ഫ്രേഗ്രൻസ് സമ്മർ വിൻ്റർ സീസണുകളുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫ്രേഗ്രൻസിൻ്റെ തീമുമായിട്ട് അല്ലെങ്കിൽ ഈ ഫ്രേഗ്രൻസുമായിട്ടും വളരെയധികം പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് കുറേയധികം ആളുകളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്രൈ ചെയ്ത ആളുകളെല്ലാം ഇത് സ്മെല് ചെയ്യുന്ന ഉടനെ തന്നെ അവർ പറയുന്നത് ഓ ഇതെനിക്ക് ക്രിസ്മസിൻ്റെ ഓർമ്മ വരുന്നു, ഇതെനിക്ക് വിൻ്ററിൻ്റെ ഓർമ്മ വരുന്നു എന്ന് തന്നെയാണ്. ആ ഫയർ പ്ലേസ് എന്നുള്ളതും ഒറ്റ സ്നിഫിൽ തന്നെ പറയാൻ പറ്റുന്ന പോലെ ഈ ഒരു പെർഫ്യൂമിന് ആ ഫയർ പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കഥകൾ പറഞ്ഞു പോയെങ്കിലും ഞാൻ ഇതിൻ്റെ ഫ്രേഗ്രൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സിനെ പറ്റിയോ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു പെർഫ്യൂം സ്മെല് ചെയ്യുന്ന സമയത്ത് അല്ലെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതിനകത്തൊരു ആൽക്കഹോൾ ബ്ലാസ്റ്റ് ഉണ്ട്. അതൊരു 3-4 സെക്കൻഡ് സമയം മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ അതിനുശേഷം ഈ ഫ്രേഗ്രൻസിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്കൊരു സ്മോക്കിനെസ് ആണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സ്മോക്കി എഫക്റ്റ് എന്ന് പറയുന്നത് പലർക്കും എന്താ പറയുക, നോർമലി സ്മോക്കി ഫ്രേഗ്രൻസസ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതെല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല ഒരു സ്മോക്കിനെസ് ഉള്ള പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു പെർഫ്യൂം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, എല്ലാവർക്കും തന്നെ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിലെ ആ ഒരു സ്മോക്കിനെസ് വന്നിരിക്കുന്നത് ആ ഒരു സ്മോക്കി വുഡ് ആ ഒരു തീമിൽ നിന്ന് തന്നെയാണ്. അപ്പം ആദ്യം സൂചിപ്പിച്ചതുപോലെ തുടക്കം തൊട്ട് അവസാനം വരെ സ്മോക്കിനെസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ഈ ഒരു പെർഫ്യൂമിൽ ആ ഒരു വുഡി ഫീല് തന്നെയാണ് ഈ പെർഫ്യൂമിൽ ഉള്ളത്. അപ്പോൾ ഒരു സ്മോക്കി വുഡിൻ്റെ ഫീല് തന്നെയാണ് നമുക്ക് ഈ പെർഫ്യൂം സ്മെല് ചെയ്യുമ്പം ഫസ്റ്റ് സ്നിഫിൽ തൊട്ട് അവസാനം വരെ നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ വനിലയുടെ പ്രസൻസ് ഉണ്ട്, കുറച്ച് സ്പൈസി ഇൻഗ്രീഡിയൻസ്, ക്ലവ്സ്, പിങ്ക് പെപ്പർ, അങ്ങനെയുള്ള കുറച്ച് സ്പൈസി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ചെസ്നട്ട്. ഇപ്പോൾ ചെസ്നട്ട് എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രം പെർഫ്യൂംസിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം നട്ടി പെർഫ്യൂംസ് പലതും മാർക്കറ്റിലുണ്ട്, പക്ഷേ എന്നാൽ പോലും പിസ്താഷ്യൂസ് അല്ലെങ്കിൽ ആൽമണ്ട്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത് എന്താ പറയുക നട്ട്സിൽ. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ചെസ്നട്ട് എന്ന് പറയുന്നത് വളരെ റെയറാണ്. ചെസ്നട്ട് ഉള്ള പെർഫ്യൂംസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും കുറച്ച് യുണീക്കാണ്, വളരെ റെയറായിട്ട് മാത്രമേ ചെസ്നട്ട് പെർഫ്യൂംസിൽ കാണാറുള്ളൂ. അപ്പോൾ ആ ഒരു ചെസ്നട്ടിൻ്റെ പ്രസൻസും ഈ പെർഫ്യൂമിനെ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ
ഈ ഒരു പെർഫ്യൂമിൽ പിന്നെ പെറു ബോൾസം, പിന്നെ കുറേയധികം വുഡി ഇൻഗ്രീഡിയൻസ്, ജുനീപ്പ്, അങ്ങനെയുള്ള കുറേ അധികം വുഡി ഇൻഗ്രീഡിയൻസ്, കാശ്മീരൻ ഇതൊക്കെയുണ്ട്. ഈ ഒരു പെർഫ്യൂമിൽ ഓറഞ്ച് ബ്ലോസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഫ്ലോറൽ ടച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ ഫീല് എനിക്ക് ഒരിടത്തു നിന്നും തോന്നുന്നില്ല. എനിക്ക് ഈ പെർഫ്യൂമിൽ തോന്നുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്മോക്കി വുഡിൻ്റെ ഫീല്, അതിനോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെനിലയുടെ പ്രസൻസ്, ചെറിയൊരു സ്പൈസിനെസ്, ചെസ്നട്ടിൻ്റെ ഫീൽ, ഇതൊക്കെയാണ് എനിക്ക് ഈ പെർഫ്യൂമിൽ കിട്ടുന്നത്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലീനിയർ ആയിട്ട് പോകുന്ന ഫ്രേഗ്രൻസ് ആണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഇതിനൊരു സെയിം ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില പെർഫ്യൂംസ് ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു 5 മിനിറ്റ് ഒരു സ്മെല്ലായിരിക്കും കിട്ടുന്നത്, പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ വേറൊരു സ്മെല്ലായിട്ട് ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഒന്നും ഈ ഒരു പെർഫ്യൂമിലില്ല. വളരെ ലീനിയർ ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. തുടക്കം തൊട്ട് അവസാനം വരെ സെയിം സ്മെല്ല് തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിൽ നിന്നും കിട്ടുന്നത്. ഇനി ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബേണിംഗ് വുഡ് ആൻഡ് ചെസ്നട്ട്, അതാണ് ഇതിൻ്റെ തീം. ഞാൻ കുറേ അധികം ആളുകളെ കൊണ്ട് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ ഇത് ഞാൻ ഇതിൻ്റെ ബ്രാൻഡോ ഇതൊന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചത്. കാരണം പേര് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബേണിംഗ് വുഡ് ആൻഡ് ചെസ്നട്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ഐഡിയാസ് ഒന്നും കിട്ടാതെ അവരെ സ്മെല് ചെയ്യണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ പെർഫ്യൂം സ്മെല് ചെയ്ത എല്ലാവരും പറഞ്ഞത് അവർക്ക് ഇത് വളരെയധികം വിൻ്ററുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ക്രിസ്മസിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു, ഫയർ പ്ലേസിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും പെർഫ്യൂമിനോട് അത്രയും ക്രേസ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഒരാൾക്ക് പോലും ഈ പെർഫ്യൂം സ്മെല്ല് ചെയ്യുമ്പോൾ ക്രിസ്മസിനെ അല്ലെങ്കിൽ ഫയർ പ്ലേസിനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഈ ഒരു തീമിൻ്റെ ഈ ഒരു ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു പെർഫ്യൂം അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മൾ അങ്ങനെ ഫയർ പ്ലേസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫയർ പ്ലേസിൻ്റെ മെമ്മറീസ് പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബ്രദർ യു എസിലാണ് താമസിക്കുന്നത്. അപ്പം ചേട്ടായനെ ഒരു തവണ വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ നോർത്ത് കാരലീനയിലുള്ള ഒരു ഒരു കാടിൻ്റെ നടുക്കുള്ള ഒരു കോട്ടേജ് റെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വുഡൻ ഹൗസ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഫയർ പ്ലേസിൽ നമ്മൾ മാഷ്മലോസ് ടോസ്റ്റ് ചെയ്ത് പിള്ളേരും ഞാനും കൂടി ഇരുന്ന് കഴിച്ചൊരു ഓർമ്മ. എനിക്ക് പെട്ടെന്ന് ഇത് സ്മെല് ചെയ്യുമ്പം ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള മാഷ്മലോ ടോസ്റ്റ് ചെയ്തതും എൻ്റെ ചേട്ടായുടെ മക്കളെയും ചേട്ടായനെയും അങ്ങനെ ആ ഒരു മെമ്മറീസ് ആണ് പെട്ടെന്ന് ഈ ഒരു പെർഫ്യൂം സ്മെല് ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി വരുന്നത്. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും അവരവരുടെ പേഴ്സണൽ അവരുടെ ലൈഫിൽ സംഭവിച്ച വിൻ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയർ പ്ലേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറീസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് തന്നെയാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ, ഇത് ആക്ച്വലി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് ജസ്റ്റ് ഒരു ഓഡർ ടോയ്ലറ്റ് വേർഷൻ ആണ്. പക്ഷേ എന്നാൽ പോലും ഒരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ രാവിലെ സ്പ്രേ ചെയ്തിട്ട് ഈവനിങ് ആയപ്പോഴും എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിന്നിലും എൻ്റെ ക്ലോത്ത്സിലുമൊക്കെ ഈ ഒരു പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലാസ്റ്റിംഗ് പവറുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു പ്യുവർ വിൻ്റർ സെൻ്റ് ആണ്. തണുത്ത സീസൺ അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സമ്മറിൽ അല്ലെങ്കിൽ ഹോട്ട് വെതർ ക്ലൈമറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഇത് അത്രയും ശോഭിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ആ ഒരു തണുത്ത ക്ലൈമറ്റ് ആയത് ആ ഒരു സ്മോക്കി ഇഫക്റ്റ് ആയതുകൊണ്ടും ഒരു വുഡി ഫ്രേഗ്രൻസ് ആയതുകൊണ്ടും ആ ഒരു സ്പൈസിനെസ് ഉള്ളതുകൊണ്ടും വിൻ്ററിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് ബൈ ദ ഫയർ പ്ലേസിനെ തോന്നുന്നത്. പിന്നെ ഇത് നോർമലി വുഡി പെർഫ്യൂംസ് അല്ലെങ്കിൽ സ്മോക്കി പെർഫ്യൂംസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ പെർഫ്യൂം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ ട്രൈ ചെയ്യിപ്പിച്ച എല്ലാ ആളുകൾക്കും ഈ പെർഫ്യൂമിനോട് ഇഷ്ടം തന്നെയാണ് തോന്നിയത്. ആരും എന്നോട് ഓ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്, ഇത് ഭയങ്കര വുഡിയാണ്, ഞാൻ യൂസ് ചെയ്യത്തില്ല എന്ന് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ട്രൈ ചെയ്യിപ്പിച്ച എല്ലാവർക്കും വളരെയധികം ഇഷ്ടം തോന്നിയൊരു പെർഫ്യൂമാണ്. ഒരു പക്ഷേ അത് ആ ഒരു ക്രിസ്മസ് ഫയർ പ്ലേസ് മെമ്മറീസിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടുകൂടിയായിരിക്കാം കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ട കൂടുതൽ ഈ ഒരു പെർഫ്യൂമിനോട് തോന്നിയത്. പിന്നെ ഇതൊരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണ്. ഇത് കുറച്ചൊരു സ്വീറ്റ് സൈഡിലേക്കാണ് വെനില ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ എന്നാൽ പോലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇത് ഓവർലി മാസ്കുലിനുമല്ല എക്സ്ട്രീംലി ഫെമിനിനുമല്ല, ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണിത്. ഇനി ഇത്
ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് യു കെ പ്രൈസ് ഒരു 100 pounds അടുത്താണ് ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സിഫോറ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകളിലൊന്നും എനിക്ക് ഈ ഒരു പെർഫ്യൂം കാണാൻ പറ്റിയില്ല. ഇത് ഞാൻ അങ്ങനെ റാൻഡമായിട്ടുള്ള ഒന്ന് രണ്ട് സൈറ്റിലാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഒതൻറ്റിക് ആണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കണ്ട സൈറ്റിൻ്റെ പേര് പറയുന്നില്ല. എന്നാലും ഒരു 10,000 രൂപയുടെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ പ്രൈസ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ അങ്ങനെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് വാങ്ങിക്കുമ്പോൾ പോലും ഇതൊരു ഓൾ സീസൺ ഓൾ ഇയർ അറൗണ്ട് ഫ്രേഗ്രൻസ് അല്ല. ഇത് വിൻ്ററിൽ മാത്രം അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വളരെ സീസണലായ ഫ്രേഗ്രൻസ് ഇത്രയും എക്സ്പെൻസീവ് ആയത് വാങ്ങിക്കണമോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പേഴ്സണൽ ചോയ്സിന് വിടുവാണ്. പേഴ്സണലി ഞാൻ ഈ ഫ്രേഗ്രൻസ് എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഒരു ഫ്രേഗ്രൻസ് നിങ്ങൾ അങ്ങനെ ഒരു തണുത്ത ക്ലൈമറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ഫ്രേഗ്രൻസസ് ഇഷ്ടമാണെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ബൈ ദ ഫയർ പ്ലേസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ കോപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും നിങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.